പ്രിയപ്പെട്ടവരെ, പാലക്കാട് ഒരു പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കിയ മൊബൈൽ ഫോൺ അപകടത്തിന് ശേഷം നമ്മൾക്ക് എല്ലാവർക്കും വളരെ വലിയ ആശങ്കകളാണ് മൊബൈൽ ഫോണിനെ പറ്റിയിട്ട് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതൊരു വലിയൊരു ആശങ്കയുടെ കാലമാണ്. എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ, പോക്കറ്റിലും ബാഗിലും വെച്ച് കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ ഒരു കാരണമില്ലാതെ പൊട്ടിത്തെറിക്കുമോ എന്നുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളെ കളിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുത്ത് ഏൽപ്പിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വല്ല അപകടം വരുമോ എന്നുള്ളത്. ഫോണിൻ്റെ പൊട്ടിത്തെറി തന്നെയാണോ അപകടം ഉണ്ടാക്കിയതെന്നുള്ളത് ഫോറൻസിക് വിദഗ്ധരും കോടതിയും ചേർന്ന് തീരുമാനിക്കട്ടെ. ആ കുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ, അവരുടെ വീട്ടുകാർക്ക് നീതി ലഭിക്കട്ടെ. പൊട്ടിത്തെറിയുടെ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നും അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത്തരം ഒരു വാർത്ത കേട്ടാൽ അത് ഏത് ബ്രാൻഡിന്റെ മൊബൈലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ബ്രാൻഡ് നമുക്ക് ഇനി ഉപയോഗിക്കാതിരുന്നാൽ മതിയല്ലോ, അതായിരിക്കും അങ്ങനെ ഒരു ചോദ്യത്തിന്റെ കാരണം. പക്ഷെ വാസ്തവത്തിൽ മൊബൈൽ ഫോണിന്റെ ബ്രാൻഡും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടു മൂന്ന് ഉദാഹരണങ്ങളിലൂടെ നമുക്കത് പരിശോധിക്കാം. ഇത് 2016 എൻ്റെ കയ്യിൽ കിട്ടിയ ഷവോമി MI Note 4. ഇതെനിക്ക് ഇതുവരെ പ്രശ്നങ്ങൾ തന്നിട്ടില്ല, നിത്യേന എന്നാണോ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഞാനൊരു ആൻഡ്രോയിഡ് ഡെവലപ്പർ ആയതുകൊണ്ട് ഡെവലപ്മെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഫുൾ ടൈം ചാർജിലായിരിക്കും. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് ചാർജ് ചെയ്ത് രാവിലെ എടുക്കുന്ന ഒരു സ്വഭാവമാണ്. ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഫോണിന് ഉണ്ടായിട്ടില്ല. ഇനി ഈ ഫോൺ 2019 വാങ്ങിച്ച ഷവോമിയുടെ Redmi Note 9 ഫോണാണ്. ഇതും ഇതുവരെയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നിട്ടില്ല. ഫോൺ ഫുള്ളായത് കാരണം പലപ്പോഴും സ്ലോ ആവാറുണ്ടെന്നല്ലാതെ ബാറ്ററി സംബന്ധമായ കംപ്ലയൻസുകളൊന്നും അതിന് വന്നിട്ടില്ല. ഇപ്പോഴും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ഫോണാണ്, എൻ്റെ മെയിൻ ഫോണാണ്. എന്നാൽ ഇത് 2021 വൈഫിന് വേണ്ടി വാങ്ങിച്ച നോക്കിയ C3 എന്നുള്ള മൊബൈൽ ഫോണാണ്. ഇതിൻ്റെ ബാറ്ററിയാണ് ഈ കാണുന്നത്. ഒരു 2-3 മാസം മുമ്പേ ഇതിൻ്റെ ബാറ്ററി ബൾജായി, അതിൻ്റെ ബാക്ക് കവറൊക്കെ തുറന്നു പോയിരുന്നു. ഞാൻ എന്നിട്ട് അതിൻ്റെ ബാറ്ററി മാറ്റിയിട്ടു, മൊബൈൽ ഫോൺ കടയിൽ കൊടുത്ത് ബാറ്ററി മാറ്റിയിടുകയാണ് ചെയ്തത്. ഈ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാവേണ്ടത് മൊബൈൽ ഫോണിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടിത്തെറി സാധ്യതയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. ഫോണിൽ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ള പാർട്ടാണ് ഈ ബാറ്ററി എന്ന് പറയുന്നത്. കാരണം ഈ ബാറ്ററിക്കകത്ത് ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ, ഒരു മൂലകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, അത് ലിഥിയം എന്ന് പറഞ്ഞ മെറ്റലാണ്. അത് എയറിൽ എക്സ്പോസ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഹീറ്റിംഗ് അപ്പ് വന്നു കഴിഞ്ഞാൽ തീ പിടിച്ച് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ബ്രാൻഡല്ല ഈ പൊട്ടിത്തെറിയുടെ കാരണമെങ്കിൽ പിന്നെ എന്തായിരിക്കും കാരണം? അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ ഇതുപോലെയുള്ള സാങ്കേതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന്റെ ചാർജ് കംപ്ലീറ്റ്ലി ഡെഡ് ആയിട്ടുണ്ട്, അതായത് 0 ചാർജിലേക്ക് വന്ന് ഫോൺ ഓഫ് ആയിട്ടുണ്ടാവും. നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ ഒരു ചാർജർ എടുത്ത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും വെക്കും. അപ്പോൾ ആ സമയത്ത് ഫോൺ ഓഫ് ആയിരിക്കും. ഫോൺ ഓഫ് ആയിരിക്കുമ്പോൾ ചാർജിംഗ് സർക്യൂട്ട് ഇതിനെ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രൊട്ടക്ഷനും ആ സമയത്ത് വർക്കാവില്ല. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കംപ്ലീറ്റ്ലി ചാർജ് തീർന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ ചില ഫോണുകൾ 10% ചാർജ് വന്നാലേ ഓൺ ആവുള്ളൂ, ചിലത് അതിൽ കൂടുതൽ ചാർജ് വന്നാലേ ഓൺ ആവുള്ളൂ. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ മറക്കാതെ ഈ ഫോൺ ഓൺ ചെയ്യുക. ഓൺ ചെയ്താൽ മാത്രമേ ഇതിന്റെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ സർക്യൂട്ട് വർക്ക് ആവുകയുള്ളൂ. ഞാൻ ഈ കാണിച്ച ബൾജ് ചെയ്ത ബാറ്ററി ഇല്ലേ, ഈ ബാറ്ററിക്ക് സംഭവിച്ചു അത് തന്നെയാണ്. ഓഫ് ചെയ്ത് വെച്ചിരുന്ന ഈ നോക്കിയ ഫോൺ അതിന്റെ ഒറിജിനൽ ചാർജർ വെച്ചാണ് ചാർജ് ചെയ്യാനിട്ടിരുന്നത്. പക്ഷെ ഞാൻ മറന്നുപോയി, അത് ഓൺ ചെയ്യാൻ മറന്നുപോയി. അത് ഫുൾ നൈറ്റ് കിടന്നു, അത് ഓവർ ചാർജായി. അങ്ങനെയാണ് ഈ ബാറ്ററി ബൾജായത്. ബാറ്ററി ബൾജ്, അതിന്റെ ബാക്കിലത്തെ കവറൊക്കെ തുറന്നു വന്നിരുന്നു, അത്രക്കും ബൾജായി പോയി. ഭാഗ്യത്തിന് പൊട്ടിത്തെറി ഉണ്ടായില്ല. അപ്പൊ ഒരു നിമിഷം അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ, ഒരു കുറച്ചും കൂടെ സമയം ഇരുന്നതിന് ചിലപ്പോൾ അത് പൊട്ടിത്തെറിച്ചാണ്. നിങ്ങൾ ദൈവത്തോർത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കംപ്ലീറ്റ്ലി ഓഫായ ഒരു ഫോൺ ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ ഓൺ ചെയ്തു വെക്കും. ഓൺ ചെയ്ത് വെച്ചാലേ അതിന്റെ ഫുൾ പ്രൊട്ടക്ഷൻ മെക്കാനിസം വർക്ക് ആവുകയുള്ളൂ. ഈ മൊബൈൽ ഫോൺ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതിന്റെ പിന്നിലെല്ലാം ഈ ഓവർ ഹീറ്റിംഗ് എന്നുള്ള പ്രതിഭാസം ഉണ്ടാവും. ഹീറ്റ് കൂടുമ്പോഴാണ് ഇത് ബൾജ് ചെയ്ത് വരുന്നത്. അപ്പോ ഈ ഹീറ്റ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ ചാർജിങ് കപ്പാസിറ്റി നോക്കാതെ ഓവർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹീറ്റിംഗ് കൂടും, ബാക്കിയുള്ള ചാർജ് അതിനെ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കും ബാറ്ററിയെ. അങ്ങനെ ബാറ്ററി ഹീറ്റപ്പ് ആയി അത് ബൾജ്, അതിനകത്ത് ഇന്റേണൽ ഫ്രാക്ചർ ഉണ്ടായി, മെറ്റൽ എക്സ്പോസ് ആവുമ്പോഴാണ് ഇത് തീപിടി പൊട്ടിത്തെറിയുന്നത്. ഈ ഫോൺ ബാറ്ററി ഓവർ ഹീറ്റ് ആവാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് കൂടുതൽ കപ്പാസിറ്റിയിൽ കറണ്ട് വലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് സംഭവിക്കുന്നത് പലപ്പോഴും ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ഫോണിന്റെ ഫുൾ കപ്പാസിറ്റി അത് ഉപയോഗിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് കൂടുതൽ കറണ്ട് ബാറ്ററിയിൽ നിന്ന് എടുക്കും. അതിനകത്തുള്ള സർക്യൂട്ടുകളും ചൂടാവും, ബാറ്ററിയും കൂടുതൽ ചൂടാവും. അപ്പൊ ഈ രണ്ട് ചൂടും കൂടെ ആകുമ്പോൾ ബാറ്ററിക്ക് ബൾജ് ചെയ്യാനും അതിന് ഫെയിൽ
ഫെയിലിയർ വരാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ആരായാലും കുട്ടികളായാലും വലിയവരായാലും ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ചൂടാവുന്നുണ്ടോ നമ്മൾ എപ്പോഴും നോക്കുക. പിന്നെ പോക്കറ്റിൽ ഇട്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്കറിയാമല്ലോ ഈ ഫോൺ വെറുതെ ചൂടാവുന്നുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് മാറ്റി വെക്കുക. പിന്നെ അതിനകത്ത് ഉപയോഗിച്ച് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന പ്രോഗ്രാംസ് എല്ലാം ക്ലിയർ ചെയ്യുക. അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ മെനു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പലതിലും ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു മൂന്ന് വരയോ ആയിരിക്കും മെനു ബട്ടൺ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഓണായി കിടക്കുന്ന പ്രോഗ്രാംസ് എല്ലാം കാണാൻ പറ്റും. അതിൽ ഒന്നുകിൽ ഒരു ക്ലിയർ ഓൾ അല്ലെങ്കിൽ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ടാവും. ആ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്ന എല്ലാ പ്രോഗ്രാംസും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്ലിയർ ചെയ്ത് ഇടുക. ക്ലിയർ ചെയ്ത് ഇട്ടിട്ടും ഈ ചൂടാവുന്നത് മാറുന്നില്ലെങ്കിൽ ഫോൺ ഓഫാക്കി വെക്കുക, മസ്റ്റ് ആയിട്ടും. പിന്നെ ഒരുവിധം ആൾക്കാർക്കെല്ലാം അറിയുമായിരിക്കും, 2000 രൂപയാണ് ഒരു സർവീസ് സെന്ററിൽ നിന്ന് ഒരു മൊബൈൽ ബാറ്ററി മാറ്റി വെക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ ഉടനെ ഒരു ലോക്കൽ കടയിൽ പോയി ചോദിക്കും. അപ്പൊ അവര് 2000 രൂപ അല്ല ഒരു 1500 രൂപക്ക് തരാന്ന് പറഞ്ഞാൽ അത് അത്ര മോശം ക്വാളിറ്റി ആവില്ല. 2000 രൂപയുടെ സാധനം നമുക്ക് ഒരു 500 രൂപ അതിൽ താഴെയുള്ള പൈസക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ് ആയിട്ടും ഒറിജിനൽ ബാറ്ററിയുടെ അത്ര ക്വാളിറ്റി അതിനകത്ത് ഉണ്ടാവില്ല. അതിന് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ അങ്ങനെ ചീപ്പർ ഓപ്ഷൻസിന് പോവാതിരിക്കുക. പിന്നെ ഈ ഗെയിം കളിക്കുന്നത് പോലെ തന്നെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ട് ഫോൺ ചെയ്യുക എന്നുള്ളത്. അത് വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഫോണിന്റെ ചാർജ് സീറോ ആയിരിക്കും, ഫോൺ ഓഫായി പോകും. സാധാരണ ഒരാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചാർജർ എടുത്ത് അപ്പൊ തന്നെ കണക്ട് ചെയ്ത് ഫോൺ ഓണാക്കി വിളിക്കാൻ തുടങ്ങും. ഇത് വളരെ അപകടം പിടിച്ച ഒരു പണിയാണ്. കാരണം ഈ മൊബൈൽ ഫോണിലേക്ക് ചാർജ് കയറുമ്പോൾ നല്ലൊരു കപ്പാസിറ്റിയിൽ ബാറ്ററി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ബാറ്ററിയുടെ മാക്സിമം കറണ്ട് ആണ് അത് ഈ ഇനീഷ്യലി സീറോ ചാർജ് ഉള്ള സമയത്ത് അത് നല്ലൊരു കറണ്ട് ആണ് അതിലേക്ക് കൊടുക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഒരു കോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് അതിന് നല്ലൊരു കറണ്ട് ബാറ്ററിയിൽ നിന്ന് തിരിച്ചെടുക്കേണ്ടി വരും. ബാറ്ററിയിലേക്ക് കറണ്ട് പോകുന്നു, തിരിച്ചൊഴുകുന്നു. അപ്പം ഈ പ്രോസസ് ഇങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കും. കോൾ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഒരു തുടർച്ചയായിട്ടല്ല പോകുന്നത്, അത് പൾസസ് ആയിട്ടാണ് പോകുന്നത്, കറണ്ടിന്റെ പൾസസ് ആയിട്ടാണ് പോകുന്നത്. മൊബൈൽ ഫോൺ എന്നുള്ള ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യാൻ ഒരു 2 ആമ്പിയറോ അതിൽ കൂടുതലൊക്കെ കറണ്ട് എടുത്ത് ഈ ട്രാൻസ്മിറ്ററിന് വർക്ക് ആകാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും പവർ ആ ബാറ്ററിയിൽ നിന്ന് പൾസസ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൾസസ് ആയിട്ട് പവർ എടുക്കുന്നു, അതേസമയത്ത് ചാർജ് നല്ല കപ്പാസിറ്റി ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ അത്തരം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ അത് ബാറ്ററിക്ക് താങ്ങാൻ പറ്റില്ല, അത് ഓവർ ഹീറ്റ് ആവും, പൊട്ടിത്തെറിയും. അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്യണമെന്ന് വെച്ചോളൂ, അങ്ങനെയാണെങ്കിൽ അതിന് പകരം വാട്സപ്പോ ഗൂഗിൾ ഡിയോ അങ്ങനെ ഏതെങ്കിലും വെച്ച് അവിടെ ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ, അവിടെ വീട്ടിലൊരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഫോൺ അതിൽ കണക്ട് ചെയ്തിട്ട് വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കോൾ ചെയ്യാം. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോണിന്ന് പോസ്റ്റിലേക്ക് സിഗ്നൽ അയക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ സിഗ്നൽ ഈ ഫോണിന്ന് തൊട്ടടുത്തുള്ള വൈഫൈ റൂട്ടറിലേക്കാണ് അയക്കേണ്ടത്. അത് വളരെ കുറഞ്ഞ ദൂരമാണ്, ചിലപ്പോൾ ഒരു 10 മീറ്ററായിരിക്കും 20 മീറ്ററായിരിക്കും. അതിന് വളരെ കുറഞ്ഞ പവർ മതി. അതുകൊണ്ട് ഈ പറഞ്ഞ ഫ്ലക്ച്വേഷൻസ് അതിൽ വളരെ കുറവായി. പക്ഷെ ഒരു GSM കോൾ നേരിട്ട് വളരെ ഹൈ പവറാണ് എടുക്കുന്നത്, അത് ബാറ്ററിയെ നന്നായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് ആ പരിപാടി ഒരിക്കലും ചെയ്യരുത്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്, ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ കോളിനേക്കാളും 100 times ബെറ്റർ ആണ്. ഈ ഹൈ പവർ പോസ്റ്റിൽ എത്തിക്കാനുള്ള, ഈ മൊബൈൽ ടവറിൽ എത്തിക്കാനുള്ള ഹൈ പവർ റേഡിയേറ്റ് മൊബൈൽ ഫോൺ നമ്മുടെ ബ്രെയിനോട് തലയോട് ബ്രെയിനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ ഫോൺ ചെയ്യുന്നത്. അപ്പൊ ആ റേഡിയേഷന്റെ നല്ലൊരു ശതമാനം ഫോണിന്റെ ബാക്കിലൂടെ ആയിരിക്കും രക്ഷപ്പെടുന്നത്. പക്ഷേ അത് അങ്ങനെ തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ ഫോണിൽ നിന്ന് പുറപ്പെടുന്ന റേഡിയേഷന്റെ നല്ലൊരു ശതമാനം തിരിച്ച് നമ്മുടെ ബ്രെയിനിലൂടെ കയറി ഇറങ്ങിയായിരിക്കും പോകുന്നത്. അപ്പം എന്തിനാണ് അത്രയും റേഡിയേഷൻസ് നമ്മൾ സഹിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്, ഫോൺ ചെയ്യാന്ന് പറയുന്നത്, നമ്മളൊരു ഇയർഫോൺ വെക്കുക. ബ്ലൂടൂത്ത് ഇയർഫോൺ ആണെങ്കിൽ വളരെ നല്ലത്. കാരണം ബ്ലൂടൂത്ത് ഇയർഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തൊക്കെ സംസാരിക്കാം. ഈ ബ്ലൂടൂത്തിനുള്ള റേഡിയേഷൻ ഫോണിലെത്തുന്നത് വളരെ കുറച്ചൊരു റേഡിയേഷൻ മതി, അങ്ങനെ ഒരു റൂമിനകത്ത് ഉള്ള ഡിസ്റ്റൻസ് മാത്രം കവർ ചെയ്താൽ മതി. രണ്ടാമത്, ഈ ഫോണിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മൾ സേഫ് ആയിരിക്കും. പിന്നെ എല്ലാവർക്കും ഉള്ള വേറൊരു സംശയം എന്ന് പറയുന്നത്, പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്തുകൊണ്ട് ഫോണിൽ സംസാരിക്കാവുന്ന എന്നുള്ളതാണ്. അതിന് നടക്കുന്നത് സെയിം പ്രോസസ് ആണ്. നമ്മൾ ചാർജ് പ്ലഗിൽ കുത്തി ചാർജ് ചെയ്യുമ്പോഴും, അല്ലാതെ പവർ ബാങ്ക് നമ്മൾ ഫോൺ വിളിക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ ആ ഫോണിന്റെ ബാറ്ററിക്ക് അകത്തോട്ട് ചാർജ് കയറുക, അതിന്റെ അതേ സമയത്ത് പൾസ്ഡ് ആയിട്ടുള്ള ചാർജ് പുറത്തോട്ട് വരികയും ചെയ്യും. അപ്പൊ അതിന്റെ പ്രൊട്ടക്ഷൻ മെക്കാനിസം തകരാറാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബാറ്ററി അപകടകാരി ആവാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ വിളിക്കാതിരിക്കുക. അഥവാ അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ല വൈഫൈ റൂട്ടറിലും കണക്ട് ചെയ്തിട്ട് വൈഫൈ കണക്ഷൻ ഉപയോഗിച്ചിട്ട് വാട്സപ്പ് കോളോ അങ്ങനെ വല്ലതും കോളും ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ സേഫ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് വീട്ടിനകത്ത് ഒരു UPSO അല്ലെങ്കിൽ ഇൻവെർട്ടറോ ഉണ്ടെങ്കിൽ അതിലെ എല്ലാ പോയിന്റും ആ UPSലോ ഇൻവെർട്ടറിലോ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ അല്ലെങ്കിൽ UPSൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് നിന്ന്
എടുത്ത് ചാർജ് ചെയ്ത് ശ്രദ്ധിക്കുക. പവർ ലൈൻ വഴി വരുന്ന ഫ്ളക്ച്വേഷൻസ് ഈ പറയുന്ന യു പി എസ് അല്ലെങ്കിൽ ഇൻവെർട്ടർ പിടിച്ചു വെക്കുകയും നമ്മുടെ ചാർജറിന് അത് എഫക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. ആൻഡ് റീസൺ എന്ന് വെച്ചാൽ യു എസ് അല്ലെങ്കിൽ ഇൻവെർട്ടർ മാനുഫാക്ചറിന് അറിയാം അത് 24 hours എന്തായാലും പവർ ലൈനിൽ കണക്ട് ചെയ്തേക്കാണ്. അപ്പൊ അതിൽ കൂടി വരുന്ന ഫ്ളക്ച്വേഷൻസ് ഇപ്പൊ അടുത്ത വീട്ടിലൊരു വെൽഡിംഗ് നടക്കുകയാണ്, വളരെ ഹൈ സ്പൈക്കുകൾ ഈ ലൈൻ വഴി കയറി വരും. അപ്പൊ ആ ലൈൻ വഴി കയറി വരുന്ന സ്പൈക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ യു പി എസിനോ ഇൻവെർട്ടറിനോ സാധിക്കുന്ന പോലെ നമ്മുടെ മൊബൈൽ ചാർജിന് സാധിക്കണമെന്നില്ല. അപ്പൊ ഈ കയറി വരുന്ന സ്പൈക്കുകൾ ഇൻവെർട്ടറിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടും, നമുക്ക് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുള്ള പവർ ആയിരിക്കും അതുവഴി കയറി വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു ഒരു മൊബൈൽ ഫോൺ ബാറ്ററിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യാവുന്ന കാര്യം. പിന്നെ ഫിസിക്കൽ ഡാമേജസ് ഉണ്ടാവും, ഫോൺ നല്ല ആഘാതത്തോടെ താഴെ വീണു കഴിഞ്ഞാൽ ബാറ്ററിക്ക് ഡാമേജ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ബാറ്ററിക്ക് എന്തെങ്കിലും ചെളുക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി ഉപയോഗിക്കരുത്, നല്ല ബാറ്ററി തന്നെ റീപ്ലേസ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയാം, ചൂട് കൂടിയ കാലാവസ്ഥയിൽ നമ്മൾ കാറിനകത്ത് മൊബൈൽ ഫോൺ വെച്ച് ലോക്ക് ചെയ്ത് പുറത്തുപോയി മൊബൈൽ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഈ ഫോണിന്റെ ചൂട് ശ്രദ്ധിക്കണം. ഒരുപാട് ഹീറ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ഫോൺ ചെയ്യാതിരിക്കുക, അതൊരു എക്സ്പ്ലോഷൻ കാരണമാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഫോൺസ് ഒരു ഓവർ ടെമ്പറേച്ചർ വന്ന സമയത്ത് ദിസ് ടെമ്പറേച്ചർ ടു ഹൈ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലീപ്പ് മോഡിലേക്ക് പോയി ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ഫോണിനകത്ത് ആ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആ പ്രൊട്ടക്ഷൻ ഉള്ളതാണെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യും, അത് തണുത്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഓവർ ടെമ്പറേച്ചറിലെ ഫോൺ വെച്ചിട്ട് കോൾ ചെയ്യാതിരിക്കുക. അപ്പം എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള ഒരു മൊബൈൽ യൂസേജ് ആശംസിക്കുന്നു. താങ്ക്സ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ്രോയിഡ് ട്യൂഷൻ മാഷ്.